തിരൂരങ്ങാടി പോലീസിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സമരത്തിനൊരുങ്ങുന്നു. പോലീസിന്റെ അധികാര ദുർവിനിയോഗം അവസാനിപ്പിക്കണമെന്നും ജുമുഅ നമസ്കരിച്ചതിനെ മഹല്ല് കമ്മിറ്റികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 4 പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4 തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജുമുഅ നമസ്കാരം നടത്തിയതിന് തെന്നല പഞ്ചായത്തിലെ 4 മഹൽ കമ്മിറ്റിക്കെതിരെ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഈ മാസം 17 ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയി കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി പ്രഖ്യാപിച്ച ഉത്തരവിൽ പ്രത്യേക ദിവസങ്ങളിൽ 40 ആളുകളെ പങ്കെടുപ്പിച്ച് പള്ളികളിൽ നമസ്കാരം നടത്താമെന്ന് പറയുന്നുണ്ടെന്നും ഡി കാറ്റഗറിയിൽ ഇതിന് തടസ്സമുള്ളതായി ഉത്തരവിൽ പറയുന്നില്ലെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. 40 ആളുകളായാൽ ഒരു നിയമമുണ്ട് നമുക്ക്, 40 ജുമാ നടത്തണം. 40 ആളുകളായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോറി സ്കരിക്കാൻ പാടില്ല, വെള്ളി ജുമാ നടത്തും. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ജുമാ നടത്തി. സാധാരണ കളിയിൽ കത്തീബ് വന്നിട്ട് അവിടുന്ന് ഒരാൾ ജസ്റ്റ് ഒരു കുത്തുപോതിയിട്ട് ജുമാ നടത്തി. 40 ആളുകൾ മാത്രം അറക്കലും അതേനെ സംഭവിച്ചിട്ടുള്ളത്, ദില്ലിക്ക് അത് സംഭവിച്ചിട്ടുള്ളത്, വെസ്റ്റിലും അതേനെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് കേസെടുത്തത്, ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത്? ഈ ഉത്തരവ് നിലനിൽക്കെയാണ് എല്ലാ പള്ളികളിലും ജുമുഅ നിസ്കരിച്ചതെന്നും നിയമം കൃത്യമായി മനസ്സിലാക്കാതെ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണമെന്നും 2 മഹൽ കമ്മിറ്റികളിൽ നിന്നും ഈടാക്കിയ 10,000 രൂപ പിഴ തിരിച്ചു നൽകണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് KPA മജീദ് MLA, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ മഹലുകൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടി പിൻവലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, മണ്ഡലം പ്രസിഡന്റ് P. അലി അക്ബർ, ജനറൽ സെക്രട്ടറി UA റസാഖ്, ട്രഷറർ അനീസ് കൂരിയാടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.